കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോലീസ് എത്തിച്ചയാൾ വനിതാ ഡോക്ടറെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധം ഉയരുന്നതിനിടെ പ്രതി സന്ദീപ് തലേന്ന് മുതൽ ലഹരിയിലായിരുന്നുവെന്ന് വിവരം. സന്ദീപിനെ പോലീസ് കൊണ്ടുപോകുമ്പോൾ മാനസിക നില തെറ്റി നിൽക്കുകയായിരുന്നുവെന്ന് സംശയം തോന്നിയതായി സമീപവാസി ശ്രീകുമാർ വെളിപ്പെടുത്തിയിരുന്നു. സന്ദീപ് രാത്രി 2 മണിക്ക് സമീപത്തെ വീടിൻ്റെ ഉയരമുള്ള മതിൽ ചാടിക്കടന്നു. ശബ്ദം കേട്ട് വീട്ടുകാർ നോക്കിയപ്പോഴേക്കും ഇയാൾ വീടിൻ്റെ വർക്ക് ഏരിയയുടെ സമീപത്ത് ഒളിച്ചു. വീട്ടുടമസ്ഥൻ ഭയന്ന് ബന്ധുക്കളെയും സ്ഥലത്തെ CPM ലോക്കൽ കമ്മിറ്റി അംഗം ബിനുവിനെയും വിളിച്ച് വിവരം പറഞ്ഞു. ഇവരെത്തി സന്ദീപിനെ അനുനയിപ്പിച്ച് പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചു. വഴിയിൽ കിടന്ന സന്ദീപിനെ ആശുപത്രിയിലെത്തിക്കാൻ കൂടെ പോയ ബിനുവിനും കിട്ടി പാരിതോഷികം. കഴുത്തിനും വാരിയെല്ലിനും കുത്തേറ്റ് ഗുരുതര പരിക്കേറ്റ CPM കൊട്ടാരക്കര ഓടാനവട്ടം ലോക്കൽ കമ്മിറ്റി അംഗം ബിനു ആശുപത്രിയിലാണ്. മാനസിക വിഭ്രാന്തിയിലായിരുന്ന സന്ദീപിനൊപ്പം പോകാൻ ആരും കൂട്ടാക്കാതിരുന്നപ്പോഴാണ് ബിനുവിനെ വിളിച്ചു വരുത്തിയത്. ബിനുവും സന്ദീപിൻ്റെ ബന്ധുവും കൂടിയാണ് കൊട്ടാരക്കര ആശുപത്രിയിൽ കൊണ്ടുപോയത്. ആശുപത്രിയിൽ വെച്ച് കാലിലെ മുറിവ് മരുന്ന് വെച്ച് കെട്ടിയ ശേഷം കയ്യിൽ കിട്ടിയ കത്രിക ഉപയോഗിച്ച് ആദ്യം ആക്രമിച്ചത് ബിനുവിനെ തന്നെയായിരുന്നു. പിന്നീടാണ് പോലീസിൻ്റെയും ഡോക്ടർ വന്ദനാദാസിൻ്റെയും നേരെ തിരിഞ്ഞത്. തന്നെ ആരോ കൊല്ലാൻ വരുന്നതായും രക്ഷിക്കണമെന്നും വിളിച്ചുകൂവിക്കൊണ്ടാണ് സന്ദീപ് തൻ്റെ വീട്ടിലേക്ക് മതിൽ ചാടി കടന്നു വന്നത്. കാലിലുള്ള മുറിവ് മതിൽ ചാടി എത്തിയതു മൂലമാകാമെന്നും സമീപവാസിയായ ശ്രീകുമാർ പറഞ്ഞു. രാത്രി 2:30 ആയപ്പോൾ എന്നെ ആരോ കൊല്ലാൻ വരുന്നേ എന്നും പറഞ്ഞ് മതിൽ ചാടി വരുന്നത് കണ്ടു. ആരാണെന്ന് മനസ്സിലായില്ല. ഞാൻ അയൽപക്കത്തുള്ളവരെ വിളിച്ചു വരുത്തി. ഞങ്ങളെല്ലാവരും കൂടി ചെന്ന് നോക്കിയപ്പോഴാണ് സന്ദീപാണെന്ന് മനസ്സിലായത്. ഞങ്ങളെ സന്ദീപിന് വ്യക്തമായി അറിയാവുന്ന ആൾക്കാരാണ്. എന്നിട്ടും എല്ലാവരുടെയും പേരുകൾ തെറ്റിച്ചാണ് പറഞ്ഞത്. അപ്പോഴേ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നിയിരുന്നുവെന്നും ശ്രീകുമാർ പറയുന്നു. പിന്നീട് ആരോ കൊല്ലാൻ വരുന്നുവെന്ന് പറഞ്ഞ് വിളിച്ചു കൂവുകയും പേടിയായതുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയാണെന്നും പറഞ്ഞു. സന്ദീപിൻ്റെ ഫോണിൽ നിന്ന് തന്നെയാണ് പോലീസിനെ ഫോൺ ചെയ്ത് വരുത്തിയതും. ഇയാളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിൻ്റെ തലേദിവസം മുതൽ തന്നെ അസ്വാഭാവികമായ രീതിയിലാണ് സംസാരിച്ചതെന്ന് വെളിയം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രശാന്ത് പ്രതികരിച്ചു. ഇയാൾ മുമ്പ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുള്ള ആളല്ല. മദ്യപിക്കുന്ന സ്വഭാവമുണ്ടെന്ന് പറയുന്നു. ആരെങ്കിലുമായി വഴക്കുണ്ടായാൽ പോലും മാറിപ്പോകുന്ന സ്വഭാവക്കാരനാണ് സന്ദീപ് എന്നും പ്രശാന്ത് പറയുന്നു. അതേസമയം ജോലിക്കിടെ യുവ ഡോക്ടറെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധം കടുത്തതോടെ പ്രതി സന്ദീപിനെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നിന്നും മാറ്റി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സെല്ലിലേക്കാണ് മാറ്റിയത്. പ്രതിയെ ആംബുലൻസിലാണ് മാറ്റിയത്. പ്രതിക്കെതിരെ ആശുപത്രിയിൽ വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. മെഡിക്കൽ വിദ്യാർത്ഥികളടക്കം വലിയ പ്രതിഷേധമുയർത്തിയതിനെ തുടർന്നാണ് നടപടി. പ്രതിയെ ചികിത്സയ്ക്കില്ലെന്ന നിലപാടിലായിരുന്നു ഡോക്ടർമാർ. പിന്നീട് പോലീസ് എത്തി ഇടപെട്ടാണ് പ്രതിക്ക് ചികിത്സ നൽകിയത്.